പി എസ് സ്മാരകത്തിൽ പി എസ് ശ്രീനിവാസനും കാനം രാജേന്ദ്രനും ഈ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറെക്കാലം അതും പുതുയുഗ നവയുഗ തൊഴിലാളികളെ അവരുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് പി എസ് ശ്രീനിവാസൻ ഇല്ല. പി എസ് ശ്രീനിവാസൻ കഴിഞ്ഞാൽ പിന്നീട് ആ മേഖലയിൽ ഒരു തന്റേതായ അടയാളം പതിപ്പിച്ചൊരു നേതാവാണ് കാനം രാജേന്ദ്രൻ വിട പറഞ്ഞു പോകുന്നത്. ഒരു തലമുറ സി പി ഐയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എം എൻ ഗോവിന്ദൻ നായർ, ബൽറാം നേരത്തെ പറഞ്ഞതുപോലെ സി കെ ചന്ദ്രപ്പൻ, അതിനു മുമ്പുണ്ടായിരുന്ന വിളയം ഭാർഗവൻ, ചന്ദ്രശേഖരൻ നായർ, അങ്ങനെ ഒരു വലിയ നീണ്ട നിര പ്രൗഢഗംഭീരമായ സി പി ഐക്ക് കേരളത്തിൽ രാഷ്ട്രീയ അടിത്തറപ്പാകിയ നേതാക്കളുടെ നിരയിൽ ഒരു നേതാവാണ് കാനം രാജേന്ദ്രൻ. ആ കാനം രാജേന്ദ്രനെ പി എസിന്റെ സ്മാരകത്തിൽ തന്നെയാണ് യാത്ര പറയാൻ വേണ്ടി ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. എപ്പോഴും സി പി ഐയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സി പി ഐക്ക് വളരെ സമശീർഷ ഉന്നതരായ ഉന്നത ശീർഷരായ നേതാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ നേതാക്കളാണ് യഥാർത്ഥത്തിൽ സി പി ഐയുടെ ബലമെന്ന് പറയുന്നത്. അവരുടെ അണികളെ ഒരു ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് വലിയൊരു സാന്നിധ്യമാണ് കേരളത്തിൽ സി പി ഐ എന്ന് പറയാൻ കഴിയാത്തപ്പോഴും സി പി ഐയുടെ അഭിപ്രായങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ശക്തി ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഉന്നത ശീർഷരായ അവരുടെ നേതൃത്വങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ എം എൻ ഗോവിന്ദൻ നായരായാലും ഇ ചന്ദ്രശേഖരൻ നായരായാലും ടി വി തോമസ് ആയാലും അങ്ങനെ വിളയം ഭാർഗവനായാലും സി കെ ചന്ദ്രപ്പനായാലും ഒക്കെ വളരെ അതിപ്രൗഢഗംഭീരന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. താങ്കൾ കൃത്യമായി പറഞ്ഞതുപോലെ കാനം രാജേന്ദ്രൻ ആ കണ്ണിയിലെ ഏറ്റവും അവസാനത്തെ ആൾ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയിലായിരുന്നു കാനം രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കെട്ടിപ്പടുത്തത്. ഇപ്പോൾ നേരത്തെ പ്രകാശ് ബാബു പറഞ്ഞതുപോലെ വിവിധ മേഖലകളിലേക്ക് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ ആഴ്ത്തുന്നതിലും ആ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ ശക്തമാക്കി മാറ്റുന്നതിലും കാനം രാജേന്ദ്രൻ വഹിച്ചിട്ടുള്ള ഒരു പങ്ക് വളരെ നിസ്തുലമാണ്. ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം നേരത്തെ പറഞ്ഞു, ബ്രഹ്മോസിന്റെ കാര്യം പറഞ്ഞു. ഡിഫൻസിന്റെ മേഖലയിൽ ബ്രഹ്മോസിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളത് ചെറുതല്ലാത്തൊരു കാര്യമാണ്. ചലച്ചിത്ര മേഖല ആരും ആലോചിച്ചിട്ടില്ലാത്തൊരു മേഖലയിൽ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് കാനമാണ്. അപ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ സി പി ഐയുടെ ചരിത്രത്തിൽ എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കാനം രാജേന്ദ്രനെ പോലെ ഇടപെട്ട ഒരു നേതാവുണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ്. നമ്മൾ സി പി എം നേതാക്കളെ കുറിച്ച് പറയാറുണ്ട്, അവർ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവുമായും തൊഴിലാളി വർഗ പ്രസ്ഥാനവുമായും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സി പി ഐയിൽ നിന്ന് അത്തരത്തിലൊരു വ്യത്യസ്തമായ ഇടപെടൽ ഉണ്ടാവുന്നത് കാനം രാജേന്ദ്രൻ ഭാഗത്തു നിന്നാണ്. മാക്ടിയും ഫെഫ്കയും തമ്മിലുള്ള സംഘർഷം നമുക്കറിയാവുന്നതാണ്. ചലച്ചിത്ര മേഖലയിലെ സമ്പൂർണ്ണാധിപത്യത്തിനെതിരെ തിലകനോടൊപ്പം നിന്ന് വിനയനോടൊപ്പം നിന്ന് സമരം നയിച്ച കാനം രാജേന്ദ്രനെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അതേപോലെയാണ് ബ്രഹ്മോസിന്റെ കാര്യം, അതേപോലെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കാര്യം അല്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ, അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കാനം രാജേന്ദ്രൻ രാഷ്ട്രീയ പ്രസ്ഥാന രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നു. പിന്നെ സ്വാഭാവികമായും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് യുവജന പ്രസ്ഥാനമാണ്. അപ്പോൾ എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ, അതെ, അവിടെ നിന്ന് നേരെ സംസ്ഥാന ഈ പാർട്ടിയിലേക്കല്ല വരുന്നത്, നേരെ ഡീവിയേറ്റ് ചെയ്ത് ട്രേഡ് യൂണിയനിലേക്ക്, അങ്ങനെ എ ടി യുസിലേക്ക് മാറുക. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം തൻ്റെ പ്രവർത്തന മേഖലയായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ആ ബഹുജന പ്രസ്ഥാനമല്ല, മറിച്ചൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്. സാധാരണഗതിയിൽ ഇപ്പം അരുൺ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, എന്തുകൊണ്ടാണ് കാനം രാജേന്ദ്രൻ മന്ത്രിയാകാതെ പോയത്, എന്തുകൊണ്ടാണ് അധികാര രാഷ്ട്രീയത്തിൽ കാനം രാജേന്ദ്രൻ ഉണ്ടാകാതെ പോയത്. ഒരു പക്ഷേ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ സമർപ്പിച്ചൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇപ്പം ഈ പറയുന്ന സി പി ഐയുടെ ഒരു ബഹുജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സി പി ഐയുടെ ഭാഗമായി അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം കൂടുതൽ പാർലമെൻ്ററി രംഗത്ത് കൂടുതൽ ശോഭിക്കുന്ന ഒരാളായി മാറുമായിരുന്നു. പക്ഷേ എപ്പോഴും ട്രേഡ് യൂണിയൻ രംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് വളരെ പിന്നീടാണ്, ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന ഘട്ടത്തിലെ ആകെപ്പാടെ ഒരു 8 വർഷമാണ് അദ്ദേഹം പാർട്ടി. അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്ന ആൾ കൂടിയാണ് കാനം രാജേന്ദ്രൻ. 3 ടേമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. 2 തവണയാണ് നിയമസഭാ സാമാജികരാകുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ വരുന്നത് അദ്ദേഹത്തിനോടൊപ്പം വരുന്ന പുതുമുഖങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് കോടിയേരി ബാലകൃഷ്ണൻ. രമേശ് ചെന്നിത്തലയ്ക്കും കോടിയേരി ബാലകൃഷ്ണനോടും ഒപ്പം പുതുമുഖമായിട്ടാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. 82 വാഴൂരിൽ നിന്ന് മത്സരിച്ചു, പിന്നെ 87 വന്നു, പിന്നെ 2 എണ്ണത്തിൽ പരാജയപ്പെട്ടു. അതുകൂടെ അദ്ദേഹം പക്ഷേ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയും വീണ്ടും അദ്ദേഹം ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയും. പക്ഷേ ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി, കാനം രാജേന്ദ്രൻ പാർലമെന്ററി ജനാധിപത്യ അതും ശക്തനായ എം എൽ എ ആയിരുന്നു, അവാർഡ് കിട്ടിയ എം എൽ എ ആണ്. കാനം പോലെ ആദ്യ എം എൽ എ ആയിരിക്കെ തന്നെ അവാർഡ് കിട്ടുന്നു. അതായത് നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും മന്ത്രിയാകാതെ പോകുന്ന കാനം രാജേന്ദ്രനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മന്ത്രിയാകാതെ പോകുമ്പോഴും ജനകീയനായ കാനം ഒരു വലിയ ഫാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചില കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അംഗീകാരം നേടിയിട്ടുള്ള അപൂർവം സി പി ഐ നേതാക്കളിൽ ഒരാളാണ് കാനം രാജേന്ദ്രൻ. എപ്പോഴും ഇപ്പം നോക്കൂ, ഇപ്പം തന്നെ നമ്മൾ സി പി ഐയുടെ ഒരു നേതൃത്വം എടുത്താൽ ഒരു പാൻ കേരള സ്വഭാവത്തിൽ കേരളീയത്തിലെ പൊതു കേരളത്തിൻ്റെ പൊതുസമൂഹം
മൊത്തത്തിൽ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു 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 രാഷ്ട്രീയ നേതാവായിരുന്നു കാനം രാജേന്ദ്രൻ. കാനം രാജേന്ദ്രൻ്റെ അഭിപ്രായങ്ങൾക്ക് എപ്പോഴും പൊതുസമൂഹം ചെവി കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല അത് വളരെ ഗൗരവത്തിൽ സ്വീകരിക്കുന്ന ഒരു രീതിയും പൊതുസമൂഹത്തിനുണ്ട്. ഇപ്പം നമുക്ക് ഈ കാനം രാജേന്ദ്രൻ 2015 സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം കാനം രാജേന്ദ്രൻ പാർട്ടിയിൽ വരുത്തിയൊരു നവീകരണമുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതായത് 2016 വന്ന പിണറായി മന്ത്രിസഭയിൽ വളരെ പുതുമുഖങ്ങളെ മന്ത്രിമാരാക്കിയ ഒരു രീതി അദ്ദേഹം അവലംബിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ, വി എസ് സുനിൽകുമാർ ഇങ്ങനെയുള്ള നേതാക്കളെ, യുവ നേതാക്കളെ മന്ത്രിമാരാക്കുകയും മുൻകാലങ്ങളിൽ മന്ത്രിമാരായിരുന്ന ഇപ്പോൾ സീതിവാരനാണെങ്കിലും മുല്ലക്കര രത്നാകരനാണെങ്കിലും അല്ലെങ്കിൽ ബിനോയ് വിശ്വ ആണെങ്കിലും കെ പി രാജേന്ദ്രൻ ആണെങ്കിലും അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരവസരം നൽകുക എന്നുള്ളൊരു ഒരു രീതി അദ്ദേഹം പിന്നെ നടപ്പാക്കിയിരുന്നു പാർട്ടിയിൽ. അതുമാത്രമല്ല 2021 വന്നപ്പോൾ ഈ ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ മാറുന്നു, വേറൊരു നേതൃനിര വരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടിക്കകത്ത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുകയും പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്തൊരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി കൂടി അദ്ദേഹം ഓർമ്മിക്കപ്പെട്ടു. സി പി എമ്മിന് പോലും വളരെ ദുഷ്കരമായ ഒന്നാണ് സി പി ഐക്കുള്ളിൽ കാനം രാജേന്ദ്രൻ വരുത്താൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ചിഞ്ചുറാണി മന്ത്രിയാകുന്നത്, അതുകൊണ്ടാണ് കെ രാജൻ വിപ്പ് സ്ഥാനത്ത് നിന്ന് മന്ത്രിയായിട്ട് വരുന്നത്, രണ്ടാം ഘട്ടത്തിലെത്തുന്നത്. വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണ്. ഇപ്പോൾ അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷായി ഉള്ളത് അമൃത ആശുപത്രിയിലാണ്. സൂര്യ സുജി ഉള്ളത് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്. ഒപ്പം ആദിൽ പാലോട് തിരുവനന്തപുരത്ത് എയർപോർട്ടിലുമുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പി എസ് സ്മാരകത്തിലുമാണ്. ഇന്ന് രാഷ്ട്രീയ കേരളം കാനം രാജേന്ദ്രന് തിരുവനന്തപുരത്ത് നിന്നും വിട നൽകുമ്പോൾ സമഗ്രമായ കവറേജാണ് റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടവേളകളില്ലാതെ തുടർച്ചയായി കാനം രാജേന്ദ്രൻ കേരളത്തോട് വിട വാങ്ങുന്നത്, തലസ്ഥാന നഗരി കാനം രാജേന്ദ്രൻ എന്ന ഇടതുമുന്നണിയിലെ അധികായന് വിട നൽകുന്നത് തത്സമയം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. അലി അക്ബർ ഷായിലേക്ക് പോയാൽ അലി അക്ബർ ഷാ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അലി അക്ബർ ഷാ? അനുകുമാർ, അല്പസമയം മുമ്പ് കാനം രാജേന്ദ്രന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടു. മന്ത്രിമാരായ കെ രാജൻ, പി പ്രസാദ് അടക്കമുള്ള ആളുകളാണ് ഈ മൃതദേഹത്തെ അനുഗമിച്ചിട്ടുള്ളത്. എന്തായാലും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം വ്യോമയാന മാർഗം കൊണ്ടുപോകും. ഈ പോകുമ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ അനുഗമിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കെ രാജനും പി പ്രസാദും അടക്കമുള്ള മന്ത്രിമാരും അതുപോലെ കാനം രാജേന്ദ്രന്റെ മകൻ അടക്കം 4 പേരാണ് മൃതദേഹത്തെ തിരുവനന്തപുരത്തേക്ക് അനുഗമിക്കുക എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. രാവിലെ തന്നെ സ്പീക്കർ എ എൻ ഷംസീർ അടക്കമുള്ള ആളുകൾ ഇവിടെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തി കാനം രാജേന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷംസീർ അടക്കം പ്രതികരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എത്രമാത്രം വലിയ നഷ്ടമാണോ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമുണ്ടാക്കി വെക്കുന്ന വിയോഗമാണ് കാനം രാജേന്ദ്രന്റേത് എന്നായിരുന്നു.